ഹലോ എവ്രി വൺ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. അപ്പോൾ ഈ സെഷനിൽ ഞാൻ പറഞ്ഞത് അയർലൻഡിനെ കുറിച്ചാണ്. നമ്മുടെ അയർലൻഡ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ നിങ്ങളെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ആക്കി. ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയർലൻഡ് എന്തുകൊണ്ട് ഒരു നല്ല സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആകുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയർലൻഡിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കമ്മ്യൂണിക്കേഷനായിട്ട്. ആൻഡ് നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേ ബാക്ക്. അതൊരു വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു കാര്യം തന്നെയാണ്, ഒരു അട്രാക്ഷൻ തന്നെയാണ്. കാരണം നമ്മൾ മാസ്റ്റേഴ്സൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന പോലെ മാസ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എത്ര സമയം ഈ നമ്മൾ പഴകിയ ഈ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ടെങ്കിൽ, 2 ഇയേഴ്സൊക്കെ വളരെ ധാരാളമായിട്ടുള്ള ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് കാര്യമാണ് അല്ലേ. അതൊരു ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള അട്രാക്ഷൻ തന്നെയാണ് അയർലൻഡിൻ്റെ. പിന്നത്തെ ഒരു ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ UKയിലൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് യൂണിവേഴ്സിറ്റീസിലും നമുക്ക് കോഴ്സ് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു 55% എബോ മാർക്സ് നമുക്ക് വേണം, അത് മസ്റ്റാണ്. പക്ഷേ ഇവിടെ അയർലൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു 50% എബോ മാർക്സ് ഉണ്ടെങ്കിൽ തന്നെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. ബിക്കോസ് ചില സമയങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂടൊക്കെയാണ്. പക്ഷേ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ, ചില സം ഫാമിലി ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ നമുക്ക് കൂടുതൽ ഹയർ സ്റ്റഡീസിലേക്ക് നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അത് മാത്രമല്ല, അയർലൻഡ് ഒരു PR ഫ്രണ്ട്ലി കൺട്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. ഇനി നമുക്ക് അയർലൻഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ചില പ്രൊഫഷണൽസിന്, ഫോർ എക്സാമ്പിൾ IT പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ അവിടെ ഹൈലി പെയ്ഡ് സാലറി ആയിരിക്കും. എന്താ അല്ലേ, സൂപ്പറായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇത്രയും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ ഇത്ര ഈ പറഞ്ഞ പോയിൻറ്റ്സിലൊന്നുമില്ല എന്നിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതാണ് ഞാൻ ഓക്കെ. അപ്പം ഇനി പറയാനുള്ളത് ഒരു വലിയ കാര്യമാണ്, അതായത് നമ്മളുടെ വേൾഡ് ഫുൾ ഉറ്റുനോക്കുന്ന ഒരുപാട് കമ്പനീസ്. ഈ കമ്പനീസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും ഓക്കെ കമ്പനീസ്, ബട്ട് ഞാൻ കമ്പനീസിൻ്റെ പേര് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാം, HP, ആപ്പിൾ, ലിങ്ക്ഡ് ഇൻ, ട്വിറ്റർ, അങ്ങനെ കുറേ നമ്മൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ബോറടിച്ച് പോകുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഈ കമ്പനീസ് എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അയർലൻഡിലാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് അയർലൻഡിനെ വെക്കാതെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് അയർലൻഡ് മാറിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഡ്വാൻറ്റേജൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ഈ അയർലൻഡിനെ കുറിച്ചും ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ? അതിനുവേണ്ടി നിങ്ങൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്?